അക്കൗണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വൈദ്യുത കുട്ടിക്ക് ഇപ്പോൾ 9th month റണ്ണിങ് ആണ്. അപ്പം നമ്മളൊരു 3rd month തൊട്ട് ഈ 9th month വരെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ക്ലോത്ത് ഡയപ്പർ. അത് നമ്മൾ വീട്ടിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് ക്ലോത്ത് ഡയപ്പർ, ബേബീസിനുള്ള ക്ലോത്ത് ഡയപ്പർ ഉണ്ടാക്കാൻ പോവാണ്. അതും പഴയ ബനിയൻ കൊണ്ട്. ഓക്കെ, അപ്പം നമുക്കത് കണ്ടിട്ട് തരാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതായിരുന്നു ഇതുകുട്ടിയുടെ ഒരു ഡയപ്പറാണ്, ക്ലോത്ത് ഡയപ്പറാണ്, നമ്മൾ തന്നെ ചെയ്തതാണ്. അതിൻ്റെ നീളം വന്നിട്ട് 15 വീതി വന്നിട്ട് ഒരു 12.5 ആണ്. പക്ഷേ അവിടെ നീളം വെച്ചു, അപ്പോൾ എനിക്ക് 12.5 ഇനി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഒരു 14 അത് എക്സ്ട്രാ എടുക്കാൻ പോവാണ്. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇവിടെ വന്നിട്ട് സോഫ്റ്റും മറ്റേ ഭാഗം വന്നിട്ട് റഫുമാണ്. പക്ഷെ ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്ക് ഒരു തരത്തിലും ഇറിറ്റേഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോൾ നല്ല സേഫായിട്ട് ഉണ്ണിക്ക് നല്ല സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ഇനി ഞാൻ ഒരു പഴയ ബനിയൻ അത് മറച്ചിട്ടിട്ടുണ്ട്, അതിനെ നമ്മൾ രണ്ടാക്കി മടക്കി വെക്കുകയാണ്. ചുളിവുകളൊന്നും വരാണ്ട് നന്നായിട്ട് നിവർത്തി കൊടുക്കുക. അതിനുശേഷം ഉണ്ണിയുടെ ഡയപ്പർ, ക്ലോത്ത് ഡയപ്പർ രണ്ടാക്കി മടക്കി ഞാൻ ഒരു എളുപ്പപ്പണി ചെയ്യാൻ പോവാണ്. അതായത് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് കണക്കാക്കിയതിന് ശേഷം ഈ ഷേപ്പിൽ വരയ്ക്കാൻ പോവാണ്. എന്നിട്ട് നമ്മളത് വെട്ടിയെടുക്കാനായിട്ട് പോവാണ്. അതുമാതിരി തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ 2 അവിടെ എക്സ്ട്രാ കൂട്ടുന്നുണ്ട്. നിങ്ങളുടെ ബേബീസിൻ്റെ വലിപ്പമനുസരിച്ച് നിങ്ങൾ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. കുറയ്ക്കേണ്ടി വരില്ല, എന്തായാലും കൂട്ടണമെങ്കിൽ കൂട്ടാം. അവൾക്കിപ്പോൾ 9 ഇപ്പോഴാണ് കൂട്ടേണ്ട ആവശ്യം വന്നിട്ടുള്ളത്. എത്ര നാൾ 12.5 ഓക്കെ ആയിരുന്നു. ഓക്കെ, ഇനി നമ്മളിത് വെട്ടിയെടുക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മുടെ ബനിയൻ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷേപ്പ് വന്നിട്ട് എക്സാക്റ്റ് അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നീളം ഇനിയിപ്പോൾ അളവില്ലാത്തവർക്ക് വേണ്ടി ഞാൻ അളവ് പറഞ്ഞു തരാം. ടോപ്പിൽ വന്നിട്ട് ഒരു 9, അതായത് മടക്കി വെച്ചിട്ടുള്ള അളവാണ് പറയണത്, ഒരു 9. അതിനുശേഷം അടിയിലേക്ക് ഒരു 8-6 അങ്ങനെ 3.5 വരെ. അതിനെ നമ്മൾ ഒരു 7 വെച്ചിട്ട്, ഐ മീൻ 4.5 വെച്ചിട്ട് നമ്മളൊരു ഷേപ്പാക്കി വെട്ടുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഉണ്ണിയുടെ മൂത്രമാവാണ്ടിരിക്കാൻ വേണ്ടി ബെഡ്മ വിരിച്ചിട്ടുള്ള ഒരു ഷീറ്റാണ്, പ്ലാസ്റ്റിക് ഷീറ്റായിരുന്നു. അപ്പോൾ നമുക്കിതിന് ആവശ്യമില്ല. അപ്പോൾ ഞാൻ അത് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്നൊരു പീസ് ഇതേ ഷേപ്പിൽ വെട്ടിയതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂത്രം പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടിങ് ആവശ്യമുണ്ടല്ലോ, അതായത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. അതും ഈ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റും വെട്ടിയെടുത്തിട്ടുണ്ട്, ബനിയൻ രണ്ടും വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണില്ല, കാരണം പ്ലാസ്റ്റിക് ഷീറ്റായ കാരണം രണ്ട് വട്ടം സ്റ്റിച്ച് വീഴുമ്പോൾ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് ഒറ്റ ടൈം അറ്റാച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിന് മുകളിൽ ഈ കാണുന്ന ഫസ്റ്റ് റോയ്ക്ക് മുകളിൽ ഞാനൊരു ഉണ്ണിയുടെ പഴയ വെള്ളമുണ്ടും കൂടി വെച്ച് അടിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂറിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്, ഇത്ര നാളെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ യൂറിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു തുണിയും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വരണം, പ്ലാസ്റ്റിക് ഷീറ്റും ബാക്ക് പോർഷനിലുമാണ് വരേണ്ടത്. ഇനി ഞാൻ
എടുക്കുന്ന അതായത് വെക്കുന്ന സ്പേ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോളോ ചെയ്യുക. ആദ്യം പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത്, അതിൻ്റെ മുകളിലൊരു ബനിയൻ വെച്ചു. അതിൻ്റെ മുകളിൽ വെക്കാൻ പോകുന്നത് ആ വെള്ള തുണി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇതാണ്. ഓക്കെ, അപ്പം നല്ലപ്പുറം നല്ലപ്പുറം ഉള്ളിൽ വരുന്ന ഒരു രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇതിനെ നമ്മൾ ഫുൾ അടിക്കില്ല, നമ്മൾ ഈ ഒരു സ്പേസ് മുതൽ അടിച്ച് സ്റ്റിച്ച് ചെയ്ത് പോയതിന് ശേഷം അപ്പുറത്ത് ഈ ഒരു സ്പേസ് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇപ്പുറത്തൊരു ഇതായിരിക്കും, അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് മറച്ച് ഇടാണ് ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമ്മളിത് ഇത്രയും പോർഷനല്ല, അത് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ കണ്ട, നമ്മൾ ഉള്ളിൽ നിന്ന് മറക്കുകയാണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ നല്ല പുറം പുറത്തേക്ക് വന്നു, പ്ലാസ്റ്റിക് ഷീറ്റും വെള്ളത്തുണിയും ഉള്ളിലേക്ക് പോയി. ഇനി നമ്മുടെ ആ എൻഡിലും ആ ഹോളുള്ള ഭാഗത്ത് നമ്മൾ മടക്കി അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒന്നും കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഡയപ്പർ ഏതാണ്ട് ഫിനിഷാവും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഒട്ടിക്കുന്ന സംഭവം വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞ മാതിരി സോഫ്റ്റ് ഉള്ള ഭാഗം നമ്മൾ ടു എൻഡിൽ റഫും ആ ഒരു എൻഡിൽ സോഫ്റ്റ് ഉള്ള ഭാഗമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒട്ടിച്ചു കൊടുക്കാൻ മീൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്നത് സോഫ്റ്റ് ഭാഗവും ആ രണ്ട് പീസാക്കി വെച്ചിരിക്കുന്നത് റഫായിട്ടുള്ള ഭാഗവുമാണ്. അപ്പോൾ അതേ നമ്മുടെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എന്നാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഷോപ്പിലൊന്നും മേടിക്കാൻ കിട്ടാത്തതൊന്നുമല്ല ഇപ്പോൾ ക്ലോത്ത് ഡയപ്പർ, പക്ഷേ ഞാൻ അത് രണ്ടും യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ അനുഭവത്തിൽ പറയുകയാണ്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇൻസേർട്ട് വെക്കണം, അത് ബേബീസിനെ കൂടുതൽ റിറ്റേറ്റാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്താ പറയുക, അതിൻ്റേതായിട്ട് ഉള്ള ബെനിഫിറ്റുകൾ അതിനുണ്ട്. അതുപോലെ തന്നെ യൂറിനാണെങ്കിലും യൂറിൻ ഹോൾഡ് ചെയ്യണ കപ്പാസിറ്റി നമ്മുടെ നിന്ന് തന്നെയാണ് കൂടുതൽ. പിന്നെ എന്താ പറയാനുള്ളത്, ബേബീസാണ് മൂത്രമൊഴിക്കും അതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇവർ മുട്ടിലഴിഞ്ഞ് നടക്കുന്ന പിള്ളേർ എവിടെയൊക്കെ മൂത്രമൊഴിച്ചു നമുക്ക് കാണാൻ പറ്റില്ല, പ്രത്യേകിച്ച് നമ്മുടെ ടൈൽസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണത് പോട്ടെ, അവർ തന്നെ മുട്ടിലഴിഞ്ഞ് മൂത്രത്തിൽ കൈയാവുമ്പോൾ അവർ തന്നെ വീണൊരവസ്ഥയാണ്. അപ്പോൾ ഇതിനൊന്നും നിൽക്കാണ്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യാം, ഇത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിലെ വല്ല അമ്മമാർ, ന്യൂ ബോൺ അമ്മമാർ അങ്ങനെ പറയാം, അവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെന്താ,
ആ സബ്സ്ക്രൈബ് ബട്ടൺ അത് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.